മകം പൂരം ഉത്തരം ഒന്നാം പാദം ചിങ്ങക്കൂർ ഇവർക്ക് ഈ കർക്കിടകത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഉത്സാഹമില്ലായ്മ, ലക്ഷ്യമില്ലായ്മ. അവർ ബുദ്ധിമാന്മാരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ആണെങ്കിലും അവർക്ക് യാതൊരു ഉത്സാഹവും ഇല്ല. ഇല്ല, പ്രാന്ത് പിടിച്ചവരെ കണക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിയുന്നത് കാണാം. അതിൻ്റെയൊന്നും ആവശ്യം അവർക്കില്ല. എങ്കിലും അവർ ലക്ഷ്യമില്ലാതെ അലഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം, അത് മാറ്റിയെടുക്കേണ്ടതാണ്. പിന്നെ ആരെയും വകവെക്കാത്ത ഒരു സ്വഭാവം അവർക്കുണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കുക. ചെലവുകൾ വളരെ ചുരുക്കുക. ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ വാങ്ങിച്ച് ചെലവ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത അവർക്ക് കാണുന്നുണ്ട്. ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാവും. നല്ല ആരോഗ്യം ഉള്ളവരായിരിക്കും. കഠിനാധ്വാനം അവർ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിലും അത് ചെയ്യാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാവുന്നില്ല. ദാനധർമ്മ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പ്രണയത്തിൽ ചെന്ന് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യവിജയവും സന്തുഷ്ടി, ഓരോ കാര്യങ്ങൾ ചെയ്ത് വിജയം വരുമ്പോൾ അതിൻ്റെ സന്തോഷ പ്രകടനങ്ങൾ അനുഭവവേദ്യമാകും. സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ എത്തുന്ന ഒരു സമയമാണ്. എവിടെ ഏത് കാര്യത്തിനായാലും അവർ പോയി അവരുടെ കാര്യങ്ങൾ സാധിച്ച് ഉന്നതിയിൽ എത്തിച്ചേരുന്ന ഒരു നക്ഷത്രക്കാരാണവർ. പ്രധാന വ്യക്തികളുമായിട്ടുണ്ടാകുന്ന സൗഹൃദം ജീവിത വിജയത്തിന് കാരണമാകും. ഭാഗ്യം പിന്തുണയ്ക്കുന്ന ഒരു സമയമാണ്. എങ്കിലും നേത്രരോഗം, കുപ്രസിദ്ധി, പേരുദോഷത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യക്തികളെ സഹായിക്കുന്ന വഴിയിൽ അതിൽ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ നഷ്ടങ്ങൾ വരുമ്പോൾ ജീവിതഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കേണ്ട ഒരു സന്ദർഭമാണ്. ആരോഗ്യവും വരുമാന വർധനവിനുള്ള വഴിയും മെച്ചപ്പെടുത്തേണ്ടതാണ്. ലൗകിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. നിഗൂഢമായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള സമയമാണ്. ആ പ്രവർത്തികൾ ചെയ്ത് ഉന്നതിയിൽ എത്തും. സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. സുഹൃത്തുക്കളെയൊക്കെ ഒരു പരിധിവരെ അകറ്റി നിർത്തേണ്ട ഒരു സമയമാണ്. ബന്ധുക്കളും ഒക്കെ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. വരുമാനമൊക്കെ വർദ്ധിക്കുകയൊക്കെ ചെയ്യും. അനാവശ്യ ആശങ്കകളും ആകുലതകളും മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണ്. മാനസികമായിട്ടുള്ള അസ്വാരസ്യമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഊർജസ്വലരായിട്ട് ലക്ഷ്യപ്രാപ്തിയോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഈശ്വരാധീനമുള്ള സമയമാണ്.